Hello friends, ഏവർക്കും അരുൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ യൂട്യൂബ് ചാനലിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നാം സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ റോസ്റ്റിംഗ് എന്ന് പറയുന്ന കലാപരിപാടിയെ കുറിച്ചാണ്. ഓരോരുത്തരും സോഷ്യൽ മീഡിയ റോസ്റ്റിംഗ് എന്ന് പറയുന്ന കലാപരിപാടി കാണിക്കുമ്പോൾ എന്താണെന്ന് പോലും അറിയാതാണ് കാണിച്ചു വിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ റോസ്റ്റിംഗ് ഒന്ന് റോസ്റ്റ് ചെയ്താലോ? ആഹാ, സാറായിരുന്നല്ലേ. അല്ല, എന്താ പരിപാടി? നീ എന്തിനീ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. നീ എപ്പോൾ തുടങ്ങി ചാനൽ? നീ ഇപ്പോ ആദ്യത്തെ വീഡിയോ മനസ്സിലായോ? നീ പോയെ. അല്ല, നീ നിന്റെ ഇതൊക്കെ ജോലിയൊക്കെ വിട്ടോ? ഇപ്പൊ ഫുൾ ടൈം യൂട്യൂബിലായോ? നിനക്ക് ജോലി വിടുന്നത്? ഇതൊക്കെ ആർക്കും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാന്നുള്ളൂ. ഒരു ക്യാമറ, ഒരു മൈക്ക്, പിന്നെ എന്തും വിളിച്ചു പറയാനുള്ള ഇത് മൂന്നും മാത്രം മതി. പിന്നെ നമുക്കും ലൈക്കായി, സബ്സ്ക്രൈബേഴ്സ് ആയി, വ്യൂസ് ആയി, പേരായി, പ്രശസ്തിയായി. എത്ര നടക്കാത്ത മനോഹരമായ സ്വപ്നം. രാവിലെ തന്നെ ആത്മവിശ്വാസങ്ങളായി. എടാ, ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പോപ്പുലർ ആവണമെങ്കിലേ കുറച്ച് ഹാർഡ് വർക്കൊക്കെ വേണം. പിന്നെ വായ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞോണ്ട് മാത്രം കാര്യമില്ല, അതിന് നല്ല ഡെഡിക്കേഷൻ വേണം മോനെ. ആയിരക്കണക്കിന് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും മോളി പറയുന്നത് അല്ലേ? അങ്ങനൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇതിനെ കുറിച്ച് ഏകദേശം ഐഡിയാസ് ഒക്കെ അറിയാം. ഞാനൊരു ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. എടാ, ഏതായാലും നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങല്ലേ, ഞാനും കൂടി കൂടാ. എന്റേലാണെങ്കിൽ ഒരുപാട് കണ്ടന്റ്സും ഐഡിയാസ് ഒക്കെ ഉണ്ട്, നമുക്ക് പൊളിക്കാമേ. വേണ്ട മോളെ, നിന്നെ എങ്ങാനും ഒരു യൂട്യൂബ് ചാനലിന്റെ അകത്ത് കേറ്റിട്ട് വേണം ഇതെങ്ങാനും ഹിറ്റ് ആവുമ്പോൾ കിട്ടുന്ന ക്രെഡിറ്റ് മൊത്തം നിനക്കെടുക്കാൻ അല്ലേ? വേണ്ട, ഇതേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഹലോ, ആ പറടി. ഓ ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ആ എനിക്ക് ഞാൻ ചെയ്തിട്ട് അയച്ചു തരാം. എന്താടാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീ പറഞ്ഞാ ശരി, യൂട്യൂബ് വീഡിയോ എന്നൊക്കെ പറയുമ്പോഴേ നിസ്സാര കാര്യമൊന്നുമല്ല, അതിന് ഭയങ്കര പ്രിപ്പറേഷനും അധ്വാനം ഒക്കെ വേണമെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇപ്പൊ നീ വിഷമിച്ചിരിക്കുന്നത് എന്തിനാ? അത് പറ. ഒന്നുമല്ലടി, ഞാൻ ആ റോസ്റ്റിംഗ് വീഡിയോ കുറച്ച് മുമ്പ് യൂട്യൂബിലിട്ടു. അത് ഒരു മണിക്കൂർ കൊണ്ട് ഒരു 1500 പേരെങ്കിലും കണ്ടു. പക്ഷെ ആ 1500 പേരും ഭയങ്കര നെഗറ്റീവ് കമന്റ്സും ബുള്ളിങ് ഒക്കെ ആയിരുന്നടി. ഇതാണോ കാര്യം? നീ ഇതല്ല ഇതിനപ്പുറം പ്രതീക്ഷിച്ച് പോയാലേ മോനെ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റുള്ളൂ. അതല്ലേ, ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വീട്ടിലിരിക്കുന്നവരെ പറ്റിയൊക്കെ. നീ കരയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഐഡിയാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് 2-3 വീഡിയോസ് അങ്ങോട്ട് ചെയ്യാം. ഇന്ന് നിന്നെ തെറിവിച്ചവർ നാളെ നിന്നെ ജയ് വിളിക്കും.
അപ്പോ നമ്മുടെ ഈ ആഴ്ചത്തെ യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ പ്രാങ്ക് വീഡിയോ നമ്മളിവിടെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ എന്റെ ഏരാന്ന് പറയുന്നത് എന്റെ കസിനും എന്റെ ചങ്കുവായ നന്ദുവാണ്. അപ്പോ ഈ ഷോ കണ്ട ഏവർക്കും ഒരു വലിയ താങ്ക്സ്. മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, എടി പ്രാങ്ക് ആയിരുന്നെടി, പിന്നെ നൈസായിട്ട് പറ്റിച്ചതല്ലേ. ഐഡിയ എന്തായാലും കൊള്ളാം കേട്ടോ, പക്ഷെ അത് വർക്കൗട്ടായില്ല. നീ അവിടെ റെക്കോർഡിംഗ് വെച്ചത് ഞാൻ കണ്ടായിരുന്നു, നേരത്തെ തന്നെ ഞാൻ ഓഫാക്കി. നീ പഠിച്ച സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണോ? ഞാൻ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. നിന്റെ എന്തായാലും റെഡി ആയില്ല, ഞാൻ ഹാപ്പിയായി.